കിഷോറാണ് നിഫ്റ്റി അപ്ഡേറ്റ്സുമായിട്ട്. ലാസ്റ്റ് വെനസ്ഡേ കഴിഞ്ഞ ബുധനാഴ്ച എന്ത് സംഭവിച്ചു, മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതും ഈ വരുന്ന തിങ്കളാഴ്ച ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ള ടീം അവന്യൂവിൻ്റെ വ്യൂ, വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള ടീം അവന്യൂവിൻ്റെ വ്യൂ എന്താണെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ അതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് ഒരു ഡൗൺ പോയിരുന്നു. 17,740 നിന്ന് 17,450 റേഞ്ച് വരെ മാർക്കറ്റ് വന്നപ്പോഴേക്കും, അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിലേക്കാണ് പെർഫോം ചെയ്തപ്പോൾ പോലും, ഒരു അഞ്ചോളം സ്റ്റോക്കുകൾ നല്ലൊരു റിസൾട്ട് തന്നിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി അദാനി ഗ്രീൻ ഒരു 23% റിട്ടേൺ തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തെർമാക്സ്, ജസ്റ്റ് ഡയൽ, ദീപക് നൈട്രേറ്റ്, IIFL ഫിനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് നൽകിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഞാനിത് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ നിരീക്ഷിക്കുന്ന ഒരുപാട് പേര് വിചാരിക്കുന്ന, പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകൾ വിചാരിക്കുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് ഡൗണിലേക്ക് പോകുമ്പോഴത്തേക്കും മിക്കവാറുള്ള എല്ലാ സ്റ്റോക്കുകളും പോവുകയും നമ്മുടെ ഫണ്ട് നഷ്ടം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നൊക്കെ ഉള്ള തെറ്റിദ്ധാരണകൾ പലപ്പോഴും ഉണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് പോയാലും പെർഫോം ചെയ്യുന്ന ഒരുപാട് നല്ല സ്റ്റോക്കുകളുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ബുധനാഴ്ച ഏകദേശം 90 സ്റ്റോക്കുകൾ 52-week ഹൈ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ വന്നപ്പോഴും ഇത്രയും സ്റ്റോക്കുകൾ പെർഫോം ചെയ്തു എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. സോ ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിനെ വളരെ കൃത്യമായി പഠിക്കുക, നിരീക്ഷിക്കുക, നിങ്ങൾ സ്റ്റോക്കുകളുടെ ലെവൽസ് എങ്ങനെ എന്തൊക്കെ സംഭവിക്കുന്നു, ഓരോ ലെവലിൽ നിന്നുകൊണ്ട് ഓരോ സ്റ്റോക്കിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ തിരിച്ചറിയാൻ പഠിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ കൃത്യമായൊരു പഠനം, അല്ലെങ്കിൽ ആ ഒരു ലേണിംഗ് പ്രോസസ്സ് പക്കയാണ് എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ, നമ്മൾ കേൾക്കുന്ന നിഫ്റ്റി 50 ഡൗണിലേക്ക് പോയാലും മറ്റ് സ്റ്റോക്കുകൾ നമുക്ക് പ്രോഫിറ്റ് തരുന്ന ഒരുപാട് നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുകയും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും കഴിയും. ഇതാണ് എനിക്ക് ഇന്ന് മാർക്കറ്റിലെ ന്യൂ കമേഴ്സ്, അല്ലെങ്കിൽ മാർക്കറ്റിനെ നിരീക്ഷിക്കുന്നവർക്ക് വേണ്ടിയുള്ള ടിപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് പോകുമ്പോഴത്തേക്കും ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ചൊവ്വാഴ്ച പറഞ്ഞത്, ബുധനാഴ്ചത്തെ മാർക്കറ്റ് 17,600 അബോവ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിന് ഒരു അപ് ട്രെൻഡിന് ടെക്നിക്കലി ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് 17,599 അത് അപ് ട്രെൻഡ് ഏകദേശം 17,663 വരെ പോവുകയും ചെയ്തു. ഈ റേഞ്ച് മാർക്കറ്റ് പോയിട്ട് തിരിച്ച് ഡൗൺ ട്രെൻഡിലേക്കാണ് പോയത്. 17,457 വരെ തിരിച്ച് മാർക്കറ്റ് ഡൗൺ ഇറങ്ങിയിട്ട് 17,475 മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്താണ് ഈ മാർക്കറ്റിനെ ഡൗണിലേക്ക് ഡ്രാഗ് ചെയ്തതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത്, ഓൾറെഡി നിലനിൽക്കുന്ന ഇഷ്യൂസൊക്കെ തന്നെയാണ്. ഇൻഫ്ലേഷൻ കുറേ കാലമായി നമ്മൾ കേട്ട് പഴയക്കുന്ന ഒരു സംഭവമാണ്. റഷ്യ ഉക്രൈൻ ഇഷ്യൂ, ചൈനയിലുള്ള കൊറോണ വൈറസ് വീണ്ടും ഒരു അവർക്ക് പ്രശ്നമായിരിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് മാർക്കറ്റിനകത്തൊരു ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഡൗണിലേക്ക് മാർക്കറ്റിനെ ഡ്രാഗ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ദ ലാസ്റ്റ് വർക്കിംഗ് ഡേ തിങ്കളാഴ്ചയും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഒരു ഡൗൺ ട്രെൻഡിൽ തന്നെയായിരിക്കും, ഒരു ഗ്യാപ്പ് ഡൗണിലായിരിക്കും ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. എസ്പെഷ്യലി തിങ്കളാഴ്ച മോർണിംഗ്, മൺഡേ മോർണിംഗിലുള്ള ഏഷ്യൻ മാർക്കറ്റ്സ് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം. കാരണം മൺഡേ മോർണിംഗിൽ മറ്റെന്തെങ്കിലും അതിനിടയിൽ ഒരു ഡേറ്റ വരികയും ഏഷ്യൻ മാർക്കറ്റ്സ് അപ് ട്രെൻഡിലേക്കും പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് പ്രസക്തിയില്ല. അതല്ലാത്ത പക്ഷം 100% മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരിക്കും. നിയർ ടു എക്സ്പെക്റ്റഡ് ഓപ്പൺ എന്ന് പറയുന്നത് ബിലോ 17,350 റേഞ്ച്, അല്ലെങ്കിൽ ആ അറൗണ്ട് ആ ഒരു റേഞ്ചിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുള്ളത്. ടെക്നിക്കലി മാർക്കറ്റിൻ്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് റേഞ്ച് സാധ്യം നോക്കുക. അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഫണ്ടമെൻ്റലി മാർക്കറ്റ് ഇങ്ങനെ ആവാനുള്ള കാരണം എന്നുള്ളതും ഞാൻ വിശദീകരിക്കാം. സോ ടെക്നിക്കൽ പാർട്ട് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ടായിട്ട്, അങ്ങനെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് 17,300 ആണ് ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത്. 17,230 സെക്കൻഡ് സപ്പോർട്ട് ആൻഡ് 17,120 ഫൈനൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ മാർക്കറ്റിനകത്ത് ഒരു പ്ലസ് ന്യൂസ് വരികയും മാർക്കറ്റ് അപ് ട്രെൻഡിലേക്കും പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും 17,450 മുകളിൽ മാർക്കറ്റ് ഇനി സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഒരു ഫർദർ അപ് ട്രെൻഡ് ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസായിട്ട് ആക്ട് ചെയ്യുന്നത് 17,560, 17,650 ആൻഡ് 17,750 ഈ മൂന്ന് റേഞ്ചസുമാണ് പ്രധാന റെസിസ്റ്റൻസായിട്ട് ആക്ട് ചെയ്യുന്നത്. നിലവിലത്തെ എല്ലാവർക്കും അറിയാം നിഫ്റ്റിയുടെ സാഹചര്യം എന്ന് പറയുന്നത് ഐതർ ഒരു സൈഡ് വൈസ് സെൽ ട്രെൻഡ് അല്ലെങ്കിൽ ഒരു സെൽ ട്രെൻഡിലേക്ക്, പ്യുവർ സെൽ ട്രെൻഡിലേക്ക് മാർക്കറ്റ് പോകാനുള്ള ന്യൂസാണ് നിലവിൽ നിലനിൽക്കുന്നത്. സോ നമുക്ക് ബാങ്ക് നിഫ്റ്റിയും കൂടെ ഒന്ന് നോക്കി നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ക്ലോസ് എന്ന് പറയുന്നത് 37,463 ആണ്.
സോ എബവ് മാർക്കറ്റ് 37,600 മുകളിൽ നിൽക്കുകയാണെങ്കിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്യാപ് ഡൗൺ ഓപ്പൺ സംഭവിക്കാതെ തിങ്കളാഴ്ച മാർക്കറ്റ് ഏതെങ്കിലും കാരണവശാൽ ഒരു പ്ലസ് ട്രെൻഡ് ന്യൂസ് സപ്പോർട്ട് ചെയ്യുകയും മാർക്കറ്റ് കയറുന്നൊരു സാഹചര്യമുണ്ട്, അങ്ങനെ വരുമ്പോൾ ബാങ്ക് നിഫ്റ്റി എബവ് 37,600 നിൽക്കുകയാണെങ്കിൽ മാത്രം റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് 37,840, 37,940 ആൻഡ് 38,200 റേഞ്ചിലായിരിക്കും മാർക്കറ്റ് റെസിസ്റ്റൻസ് കണ്ടെത്തുന്നത്. ബിലോ 37,280 37,280 താഴെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് 37,000, 36,740 ആൻഡ് 36,550 ആണ് സപ്പോർട്ടായിട്ട് മാർക്കറ്റ് കണ്ടെത്തുന്നത്. ഇതിൻ്റെ താഴെ വേണമെങ്കിൽ ബ്രേക്ക് ചെയ്ത് പോകാൻ, ഡിപ്പെൻഡ്സ് അപ്പോൺ ന്യൂസ് ആണ്. സോ ഫണ്ടമെൻ്റലി എന്തൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ന്യൂസ് ബേസ്ഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മാർക്കറ്റിനെ മൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ഓവറോൾ ഇൻഫ്ലേഷൻ യു എസിൻ്റെ മാത്രമല്ല ലോകമെമ്പാടും ഇൻഫ്ലേഷൻ വളരെ എന്താണ് വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യ തന്നെ ഇക്കഴിഞ്ഞ RBI മോണിറ്ററി പോളിസി മീറ്റിങ്ങിൽ അവർ ഇപ്പോഴും ഒരു ന്യൂട്രൽ സ്റ്റാൻസ് അല്ല ഒരു അക്കോമഡേറ്റീവ് സ്റ്റാൻസിനകത്ത് ചെറിയൊരു എന്തോ പറയാൻ ആ ഒരു ഇളവുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വലിയ താമസമില്ലാതെ എക്സ്പേർട്സൊക്കെ തന്നെ കരുതുന്നു പറഞ്ഞാൽ വലിയ താമസമില്ലാതെ തന്നെ അവരുടെ നിലവിലത്തെ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇൻഫ്ലേഷൻ ഇന്ത്യയെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ്റെ റിപ്പോർട്ട് വന്നത് 6.95% ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി അടുത്ത ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൻ്റെ അതിൻ്റെ ഇൻഫ്ലേഷൻ റേറ്റ് ഈ ആഴ്ച വരും ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അത് എങ്ങനെയൊക്കെ മാർക്കറ്റിനെ സ്വാധീനിക്കും എന്നുള്ളത് കണ്ടു തന്നെയാണ് നോക്കേണ്ടത്. ഇത് ഇന്ത്യയിൽ ഇങ്ങനത്തെ ചെറിയ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഗ്ലോബലി ഇങ്ങനെയൊന്നുമല്ല, വളരെ വലിയ രീതിയിൽ തന്നെ ലോകരാജ്യങ്ങളെ ഇൻഫ്ലേഷൻ ബാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ് ഇൻഫ്ലേഷൻ മൊത്തത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ റഷ്യ ഉക്രൈൻ ഇഷ്യൂ, അതുപോലെ റഷ്യയുടെ മേൽ നടത്തിയിട്ടുള്ള സാങ്ഷൻ ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ സപ്ലൈ ചെയിൻ കട്ടാവുന്ന ഒരു സാഹചര്യം, ലോകത്തിലെ രണ്ടാമത്തെ വലിയ എക്കോണമിയായ ചൈന അവർ കൊറോണ കാരണം അവിടുത്തെ ലോക്ക്ഡൗൺസ്, അതുപോലെ തന്നെ അവരുടെ മൊത്തത്തിൽ ബാധിച്ചിട്ടുള്ള എക്കോണമിക് ഇഷ്യൂസ്, ഇതൊക്കെ തന്നെ ഗ്ലോബലി ഇൻഫ്ലേഷൻ റേറ്റിനെ വളരെയധികം കൂട്ടുകയാണ്. അപ്പോൾ ഇന്ത്യയും അതിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റിനെ അതിനെ വളരെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഈ പറയുന്ന കാരണങ്ങളെല്ലാം തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ മാർക്കറ്റിനെ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കുറച്ചധികം സമയം നിലനിൽക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. പാരലലി മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസൊക്കെ വരികയാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് ഒരു സ്റ്റേബിളായിട്ടുള്ള അപ് ട്രെൻഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. Q4 റിസൾട്ട്സിലാണ് നമ്മൾ പിന്നെ പ്രധാനമായും മാർക്കറ്റ് കണ്ണുവയ്ക്കുന്നത്. അതിൽ TCSൻ്റെ അത്യാവശ്യം നല്ലൊരു റിസൾട്ടായിരുന്നു നിലവിൽ. ഇന്ന് HDFC വന്നത് വളരെ തരക്കേടില്ലാത്തൊരു നല്ലൊരു റിസൾട്ട് തന്നെയാണ്. ലോങ് ടൈം വിഷനോട് കൂടി തീർച്ചയായിട്ടും HDFC നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. എന്നാൽ ഇൻഫോസിസ് അത്ര പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്നുള്ളതാണ്. എന്നാൽ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ അവർ അടുത്ത വരും ദിവസങ്ങൾ 2023 എന്ന് പറയുന്ന ഒരു വർഷത്തേക്ക് അവർ വളരെ നല്ലൊരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടുണ്ട്. ഇൻഫോസിസ് ഡൗൺ ട്രെൻഡിൽ വരുമ്പോഴത്തേക്കും അത്യാവശ്യം സ്റ്റോക്ക് വാങ്ങിയിടാന്നുള്ളതാണ്. ഫർദർ ഡൗൺ ട്രെൻഡ് പോവുകയാണെങ്കിൽ ആവറേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ഇൻഫോസിസ്. പക്ഷേ അതിൻ്റെ അപ് ട്രെൻഡ് പേസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സ്ലോ മൂവ്മെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. വരുന്ന ആഴ്ചകളിൽ വീണ്ടും നല്ല നല്ല റിസൾട്ട്സ് വരുന്നുണ്ട്, അത് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ പോലും ഈ നിലവിലത്തെ ഗ്ലോബൽ ന്യൂസിൻ്റെ ഒരു പ്രഷർ എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആണ്. സോ അത് എത്രത്തോളം മാർക്കറ്റിനെ ടൈറ്റൻ ചെയ്യുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. മറ്റ് അപ്ഡേറ്റ്സുമായിട്ട് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ തിങ്കളാഴ്ച വീണ്ടും വരുന്നതാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, അതുപോലെ തന്നെ ഞങ്ങളുടെ ടെലഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഡെയിലി അപ്ഡേറ്റ്സ്, അവർലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അതിൽ കിട്ടുന്നതായിരിക്കും. താങ്ക് യു.